നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്ത് കഴിഞ്ഞു. ഇതാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും വോട്ടർ പട്ടികയും ഒക്കെ തന്നെ ഇപ്പോൾ ഇതാ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ഒരുക്കങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ആരംഭിച്ചിരിക്കുന്നു. വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് മൂന്ന് മുന്നണികളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. എന്താകും, ഭരണം തുടർച്ചയുണ്ടാകുമോ, അല്ലെങ്കിൽ ഭരണം പിടിക്കുമോ, അല്ലെങ്കിൽ എത്ര സീറ്റുകൾ നേടും, ഇത്തരം ചിന്തകളും ചർച്ചകളും ഒക്കെ ചൂടുപിടിച്ച് നടക്കുകയാണ്. ഇതാ നമ്മുടെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഏതാണ്ട് 2,67,537,509 വോട്ടർമാരാണ് ഉള്ളത് എന്നാണ് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വോട്ടർ പട്ടികയിൽ 2,63,87,087 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് ഇരട്ടിപ്പ്, മരിച്ചവർ, താമസം മാറിയവർ തുടങ്ങി 156,413 പേരെ ഒഴിവാക്കി പുതിയതായി 579,735 പേരെ ഉൾപ്പെടുത്തി. ഇതിൽ 1,37,79,263 സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 1,29,25 പുരുഷ വോട്ടർമാരും 221 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല വയനാടാണ്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള 6,21,401 വോട്ടർമാരുണ്ട്. അതുപോലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 133,305 പേരുണ്ട്. 2020 വോട്ടർ പട്ടിക പ്രകാരം ജനസംഖ്യയുടെ 75.73% വോട്ടർമാർ, ഇത്തവണ അത് 76.55% ഉയർന്നിട്ടുണ്ട്. പുതുക്കിയ വോട്ടർ പട്ടിക അറിയണമെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും www.ceo.kerala.gov.in എന്ന വെബ്സൈറ്റിലും അതുപോലെ താലൂക്ക് ഓഫീസുകൾ, വില്ലേജ് ഓഫീസുകൾ എന്നിവിടങ്ങളിലും ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ നിന്നൊക്കെ പരിശോധിക്കാവുന്നതാണ്. വോട്ടർ പട്ടിക പരിശോധിച്ച് പേരുണ്ടെന്ന് സമ്മതിദായകർ ഉറപ്പുവരുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാമീണ അറിയിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കേരളം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് മറ്റൊരു കാര്യം കൂടി ആലോചിക്കാനുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന ഒരു തിരക്കിൽ കൂടിയാണ് ഇപ്പോൾ ഈ നമ്മുടെ പാർട്ടികളൊക്കെ തന്നെ, മുന്നണികളും പാർട്ടികളും ഒക്കെ തന്നെ. അപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് BJP യുടെ ഏതാണ്ട് ഒരു കരുതരൂപം ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് പട്ടിക കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു കരുതരൂപത്തെ കുറിച്ച് ഒരു ഏകദേശ ധാരണയായി എന്നാണ് മനസ്സിലാക്കുന്നത്. നേമത്ത് കുമരൻ രാജശേഖരനും തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വി മുരളീധരനും വർക്കലയിൽ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തിരുവനന്തപുരത്ത് നഗരത്തിൽ സുരേഷ് ഗോപി, വട്ടിയൂർക്കാവിൽ BV രാജേഷ്, ചെങ്ങന്നൂരിൽ MT രമേശ്, കാട്ടാക്കടയിൽ കൃഷ്ണദാസ്, മണലൂരിൽ AN രാധാകൃഷ്ണൻ, അതുപോലെ പാലക്കാട് മലമ്പുഴയിൽ മറ്റ് പ്രമുഖർ, മഞ്ചേശ്വരത്ത് പ്രാദേശിക പ്രമുഖൻ, അതുപോലെ KE സുരേന്ദ്രൻ മത്സരിക്കില്ല. BJP യുടെ അന്തിമ ലിസ്റ്റ് ഉടൻ പുറത്തിറങ്ങും എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ പരിവാർ നേതൃത്വത്തെ ആകെ ഒന്ന് മാറ്റി ഒന്ന് പുതുക്കിപ്പണിയാൻ RSS സർസംഘചാലക് മോഹൻജി ഭാഗവത് തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയുമുണ്ട്. അതിനിടെ മത്സരത്തിനിറങ്ങാതെ പ്രചരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് KE സുരേന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. താൻ മത്സരിക്കുന്നില്ലെന്നും പകരം പ്രചാരണത്തിന്റെ ചുമതല ഏറ്റെടുക്കുമെന്നും സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായിട്ടാണ് സൂചന. ഇക്കാര്യത്തിൽ തീരുമാനം ഉടൻ അറിയിക്കാമെന്നാണ് ദേശീയ നേതൃത്വം മറുപടി നൽകിയത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നതാണ് BJP സാധാരണ ഒഴിവാക്കിയ വഴക്കം. അതുപോലെ വിവിധ മേഖലകളിലേക്ക് നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ജേക്കബ് തോമസ്, അതുപോലെ തന്നെ അഞ്ജു ബോബി ജോർജ്, DP സുകുമാറിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ഒരു മിനിമം 10 മുതൽ 30 സീറ്റ് വരെയെങ്കിലും നേടാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് BJP സംസ്ഥാന ഘടകം ഇപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്, അന്തിമ പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. എന്തൊക്കെയായാലും നോക്കിയിരുന്ന് കാണാം ആരൊക്കെ ആയിരിക്കും, എവിടെയൊക്കെ ആയിരിക്കും മത്സരിക്കുക. ഏത് നല്ല സ്ഥാനാർത്ഥിയായാലും നല്ല രീതിയിൽ ജനങ്ങളുമായി ഇടപഴകുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യും എന്നുറപ്പുള്ള സ്ഥാനാർത്ഥികൾ, അതിപ്പോൾ ഏത് മുന്നണിയിൽപ്പെട്ട ആളായാലും തീർച്ചയായും ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മൂന്ന് മുന്നണികളും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. BJP യുടെ സ്ഥാനാർത്ഥികളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. നേരത്തെ CPM ന്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ സ്ഥാനാർത്ഥി പട്ടികയുടെ ആലോചനകളും മറ്റു കാര്യങ്ങളും പല പേരുകളും ഒക്കെ കേൾക്കുന്നുണ്ട്. തോമസ് മാഷിന് കുറുത്തില്ലെങ്കിൽ മാഷിന് മകളേക്കും മത്സരിപ്പിച്ചാൽ കൊള്ളാമെന്നത് മാഷ ഇടതുപക്ഷത്തേക്ക് പോകും എന്ന വ്യക്തമായ സൂചന ലഭിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പിന് അടുത്ത് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഒക്കെ ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിൽ ഏൽക്കുന്നത് വരെ കൃത്യമായ അപ്ഡേറ്റുകളും കൃത്യമായ വിശകലനങ്ങളും കൃത്യമായ വാർത്തകളും തത്വമയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എല്ലാവരും കാണുക. തീർച്ചയായും നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.